വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പേരെന്നോട് മെസ്സഞ്ചറിൽ, ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജീരകം അരക്കത്തില്ലേന്ന്. ആക്ച്വലി അതിൻ്റെ അത് ജീരകം ഞാൻ തേങ്ങ നാളികേരം അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് എഡിറ്റ് ചെയ്തപ്പം പോയതാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ കൂടെ നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടെ ഇട്ടാണ് അരയ്ക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം ബാ. അപ്പോൾ ഈ രസം ഉണ്ടാക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇതിനായിട്ട് ഞാനൊരു 3 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, ചെറുതാണ്. അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 നെല്ലിക്ക വലിപ്പം പുളി, അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് മല്ലിയില, ഒരു 3-4 പീസ് മല്ലിയില, പീസല്ല ഇങ്ങനെ തണ്ടുകൊണ്ട് കൂടിയുള്ള മല്ലിയില. ഇതിൻ്റെ ഇല മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് വേണ്ടത് 1 കുടം വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, കുരുമുളക്. കുരുമുളക് നമ്മൾ ഞാൻ എടുക്കുമ്പം കാണിക്കാൻ എന്തുമാത്രം വേണം. തക്കാളിക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഞാനത് തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്പൂണിന് 1/2 സ്പൂൺ കുരുമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളിയും ഈ കുരുമുളകും കൂടെ ഈ തക്കാളിക്ക് 3 കൂടെ മിക്സിക്കകത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് തക്കാളി, വെളുത്തുള്ളി, കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി, കുരുമുളകും വെളുത്തുള്ളിയും ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് എരിവ് കാണും, എന്നാലും കുറച്ചുകൂടെ മുളക് പൊടി ഇടണം. ഇതിനൊരു 1 സ്പൂൺ മുളക് മതി, അതിടുക. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇടുക. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, 1/2 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. 1/2 സ്പൂൺ ഇളയും കൂടെ കൂട്ടി നന്നായി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ തക്കാളിക്ക് നന്നായിട്ട് അരയാൻ നിൽക്കേണ്ട, ഏറ്റവും അടിയിലാണ് വെളുത്തുള്ളിയും കുരുമുളകും ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞോളും. ഇത് നമുക്ക് അരച്ചെടുക്കാം. നോക്കിക്കേ, ഇപ്പം ഈ പരുവത്തിലാണ് നമുക്കിത് കിട്ടുന്നത് കണ്ടോ. ഇത് നമുക്ക് ഒരു ചീനച്ചട്ടിയിലോട്ട് ഒഴിക്കാം. അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ സൂക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി അതിൻ്റെ അകത്തെ പുളിയുടെ ആ എസെൻസ് മുഴുവൻ ഇറങ്ങി വരണം. എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില, അതിൻ്റെ ഇല മാത്രം ഇട്ട് കൊടുക്കുക. കുറച്ചേ ഇടാവുള്ളൂ, ബാക്കി നമുക്ക് ബാലൻസ് ആവശ്യമുണ്ട്. ഇടുക. പിന്നെ ഇടേണ്ടത് കായപ്പൊടിയാണ്. കായത്തിൻ്റെ കട്ട കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ കായത്തിൻ്റെ കട്ടയില്ല, പൊടിയാണ്. ഇത് 1 സ്പൂൺ കായത്തിൻ്റെ പൊടി. കട്ടയാണെങ്കിൽ കുറച്ച് കട്ടയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്യാം. നന്നായിട്ട് തിളപ്പിക്കുക. നമുക്ക് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. പുളി ഇച്ചിരി കൂടുതലാണേ, അത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇതപ്പം നന്നായിട്ട് തിളക്കട്ടെ. ഉണ്ടോ, എന്താ എളുപ്പമല്ലേ. തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടുക് വറുത്തിടാം.
ഈ രസം ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ അത് അടിപൊളിയായിരുന്നു. പല രീതിയിൽ പല ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഏറ്റവും എളുപ്പവഴിയാണ്. ഇതിലും ഒരു എളുപ്പവഴി എനിക്ക് പറഞ്ഞു തരാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഒന്ന് തിളക്കട്ടെ. നമുക്കന്നേരത്തേക്കും കടുക് തളിക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല സ്മെല്ല്, മല്ലിയിലയുടെ ഒക്കെ ആയിട്ട് സൂപ്പർ സ്മെല്ലാണ്. നമുക്ക് കടുക് പൊട്ടിക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ളത്രയും വെള്ളം ചേർക്കാം. ഉപ്പും എരിവും പുളിയും ബാലൻസ് ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ എത്ര വേണേലും വെള്ളം ചേർക്കാം. ഇത് തണുത്തിട്ട് കുടിക്കണം. നല്ല ടേസ്റ്റാണ് തണുത്തിട്ട് രസം കുടിച്ചു കഴിഞ്ഞാൽ. പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, വയറിനൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് സിമ്മിലോട്ടിട്ടിട്ട് ഒരു അര സ്പൂൺ കടുക്, അര സ്പൂൺ മതിയേ. അര സ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. മാറുന്നില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇങ്ങനെ ഇടുന്നത് അപകടമാണ്. ഈ പച്ചരിമുളക് അത് ഒരു രണ്ട് പച്ചരിമുളക് പൊട്ടിച്ചിടുക. ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളകൊന്ന് മൂത്ത് വരട്ടെ. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഉലുവ പൊട്ടി. അതാ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കടുക് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കറിക്കകത്തേക്ക് ഇടാം. നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇതിലോട്ട് ഇനി ബാലൻസ് വന്ന മല്ലിയില. അപ്പം എന്നിട്ട് ഇളക്കണ്ട, മല്ലിയില താന്ന് നോക്കും. ഇളക്കണ്ട, എന്നിവിടെയാണ്. എന്നിട്ട് നോക്കാം. സൂപ്പർ. നമുക്കിത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ചൂട് ചോറിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. അതിൻ്റെ അകത്തേക്ക് പപ്പടം. പപ്പടവും വൻപയർ തോരനും രസവും അടിപൊളി കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പം ഈ രസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഏറ്റവും സിമ്പിളല്ലേ. വഴറ്റുകയോ ഒന്നും വേണ്ട, എല്ലാം കൂടെ അരയ്ക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഇപ്പം എല്ലാവർക്കും രസം ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ വരുന്നത് ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.